പുതിയ അധ്യയന വർഷത്തിലേക്ക് വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ജില്ലയിലെ സ്കൂളുകൾ ഒരുങ്ങി. ജൂൺ 1-നാണ് സ്കൂളുകൾ തുറക്കുക. സ്കൂളിലെ ഒരുക്കം അന്തിമഘട്ടത്തിലായി. പ്രവേശനോത്സവത്തിന് സ്കൂളുകളിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ജില്ലാതല പ്രവേശനോത്സവം കുടമാളൂർ ഗവൺമെന്റ് HSS ജൂൺ 1-ന് രാവിലെ 9:30 സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് തലത്തിലും സ്കൂൾ തലത്തിലും പ്രവേശനോത്സവം നടക്കും. കോവിഡ് മഹാമാരിക്ക് ശേഷം വീണ്ടും അക്ഷരമുറ്റത്തേക്ക് എത്തുന്ന നവാഗതരെ വരവേൽക്കാൻ സ്കൂളുകളിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തോരണങ്ങളും ബലൂണുകളും കൊണ്ട് സ്കൂളുകൾ അലങ്കരിച്ച് നയനമനോഹരമാക്കിയിരിക്കുകയാണ്. സ്കൂളുകളുടെ ചുവരുകൾ കാർട്ടൂൺ കഥാപാത്രങ്ങളും ചിത്രങ്ങളും അക്ഷരമാലകളും വരച്ചു കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ മനോഹരമാക്കി കഴിഞ്ഞു. സ്കൂളുകളിൽ രാവിലെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി യോഗങ്ങൾ നടക്കും. വെമ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികളെ വരവേൽക്കുന്നതിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. ഒരാഴ്ച മുൻപേ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും PTA യുടെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പുതിയ കുട്ടികളെ സ്വീകരിക്കുന്ന വേളയ്ക്കായി കാത്തിരിക്കുകയാണ് HM ജാൻസി തോമസ് ഉൾപ്പെടെയുള്ള അധ്യാപകരും രക്ഷിതാക്കളും. കോവിഡ് എന്ന മഹാമാരിയുടെ അതിവ്യാപനത്തിന് ശേഷം നാളെ സ്കൂളുകൾ വീണ്ടും തുറക്കുകയാണ്. ഒരാഴ്ച മുമ്പ് തന്നെ സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിൽ അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടികളെ വരവേൽക്കുന്നതിനായിട്ടുള്ള അവസാന ഒരുക്കത്തിലാണെന്ന് അധ്യാപകരെല്ലാവരും സ്കൂളിൽ സന്നിഹിതരായിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ബസ് ലഭിച്ചു എന്നതാണ്. ഇതിനായി സ്കൂളിൽ തോരണങ്ങൾ കെട്ടിയും സ്കൂൾ അലങ്കരിച്ചും മനോഹരമാക്കുകയാണ്. വാർഡ് മെമ്പർ പ്രവേശനോത്സവത്തോടനുബന്ധിച്ചുള്ള യോഗം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അക്ഷരമുറ്റത്തേക്ക് എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാൻ ഒരുങ്ങി പേരൂർ സൗത്ത് ഗവൺമെന്റ് LP സ്കൂൾ. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് പേരൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെക്കുന്ന കുട്ടികളും ആഹ്ലാദത്തിലാണ്. BRC, PTA കമ്മിറ്റി, അധ്യാപകർ, മുനിസിപ്പാലിറ്റി എന്നിവരുടെ സഹകരണത്തോടെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളും പരിസരവും ശുചിയാക്കി കഴിഞ്ഞു. സ്കൂൾ അലങ്കരിക്കുന്നതിനായുള്ള തിരക്കിലാണ് അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളുമെല്ലാം. വിവിധ നിറത്തിലും വർണ്ണത്തിലുമുള്ള അലങ്കാര നിർമ്മാണ വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് അധ്യാപകരും കുട്ടികളും. 80 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ സ്കൂളിന് ലഭിക്കുന്നുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. സ്കൂളിലേക്ക് ആവശ്യമായ പുസ്തകം, യൂണിഫോം, നോട്ട്ബുക്കുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൃത്യമായി സ്കൂളിന് ലഭിച്ചിട്ടുണ്ടെന്നും നാട്ടുകാരുടെ പൂർണ്ണമായ സഹായവും സ്കൂളിന് ലഭിക്കുന്നുണ്ടെന്നും HM രശ്മി മാധവ് പറഞ്ഞു. നമ്മൾ 2 വർഷത്തെ വളരെ ദീർഘമായിട്ടുള്ള 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു സ്കൂൾ വർഷം ആരംഭിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ വളരെ ആകാംക്ഷയോടെയും ആവേശത്തോടെയുമാണ് പുതിയൊരു സ്കൂൾ വർഷത്തെ കാത്തിരിക്കുന്നത്. അതായത് എല്ലാ കുട്ടികളുടെയും സന്തോഷവും ആഹ്ലാദവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഈ വർഷത്തെ പ്രവേശനോത്സവം, നമ്മുടെ മുനിസിപ്പാലിറ്റി തല പ്രവേശനോത്സവമാണ് നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. BRC-ക്കാരുടെയും മുനിസിപ്പാലിറ്റിയുടെയും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണാണ് നമ്മുടെ ഇവിടുത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും PTA-ക്കാരുടെയും നമ്മുടെ വാർഡ് മെമ്പറുടെയും നല്ല സഹകരണത്തോടെ, എന്താ പറയുക, പേരൻസും എല്ലാവരും, ഇപ്പോൾ സ്കൂളിലാണെങ്കിലും കുട്ടികളും ഉണ്ട്, പേരൻസുണ്ട്, എല്ലാവരുടെയും നല്ല സഹകരണത്തോടെ തന്നെയാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തോടെ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് പുസ്തകങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. യൂണിഫോം, ഈ വർഷത്തേക്കുള്ള യൂണിഫോം കിട്ടിയിട്ടുണ്ട്. പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും BRC നിന്ന് തന്നെ നമുക്ക് പുസ്തകങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞു. അവർ സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് നോട്ട് ബുക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാർ നമ്മൾ കുറച്ച് സദ്യ, നാളത്തെ സദ്യ നടത്തുന്നതിനുള്ള പൈസയൊക്കെ തന്നിട്ടുണ്ട്. കുറേ സ്കൂൾ മുഴുവൻ കുട്ടികൾക്കുമുള്ള മാളികകൾ നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷി പേരെന്ന് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ മുഴുവൻ കുട്ടികൾക്കുമുള്ള മാളികകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ല സഹകരണത്തോടെ സ്കൂൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷത്തേതിനേക്കാളും നമുക്ക് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട്. I4U News, ഏറ്റുമാനൂർ.